റാന്നിയിൽ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFA പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പത്തനംതിട്ടയിൽ കറുത്ത ബലൂണും കരിങ്കൊടിയും ഉയർത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായി. പോലീസ് സുരക്ഷ ശക്തമാക്കിയതിന് ഇടയാണ് ആകാശത്തെ ഈ പ്രതിഷേധം. പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയിലേക്കുള്ള നവകേരള ബസിന്റെ യാത്രക്കിടെ കരിങ്കൊടി കാണിക്കാനെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ് വരും മുൻപ് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ കോന്നിയിൽ നിന്നൊരു വാർത്ത വരുന്നത് ഇളകൊള്ളൂരിൽ കരിങ്കൊടിയുമായി എത്തിയ പഞ്ചായത്ത് അംഗം കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ രാവിലെ മുതൽ തന്നെ പ്രതിഷേധമാണോ ശ്രീജിത്ത്? അതായത് വിവിധ മേഖലകളിൽ പ്രതിഷേധം അരങ്ങേറുന്നു. ഒരു ഭാഗത്ത് നിറഞ്ഞ സദസ്സോടുകൂടി നവകേരള സദസ്സ് മുന്നേറുന്നു. ഇതാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ച. നമ്മൾ രാവിലെ ആറന്മുളയിൽ മണ്ഡലത്തിലെ ഈ നവകേരള സദസ്സ് നടന്നത് പത്തനംതിട്ട ജില്ലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിരുന്നു അവിടെ നടന്നത്. എന്തായാലും വലിയ സദസ്സായിരുന്നു. ഏതാണ്ട് 15,000-ൽ പരം ആളുകൾ ആ ഒരു സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് നഗരം മുഴുവൻ പോലീസ് ബ്ലോക്ക് ചെയ്തത്. പല മേഖലകളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് KSRTC പരിസരത്ത് നിന്ന് നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുജുവിന്റെ നേതൃത്വത്തിൽ ആകാശത്തേക്ക് കറുത്ത ബലൂണും കരിങ്കൊടികളും യൂത്ത് കോൺഗ്രസ് പതാകകളും ഉയർത്തിവിട്ട് ഒരു പ്രതിഷേധം, ആകാശമാർഗമുള്ള ഒരു പ്രതിഷേധം അവർ നടത്തിയത്. അതിനുശേഷം നവകേരള സദസ്സിന്റെ വാഹനം, നവകേരള ബസ് നേരെ റാന്നിയിലേക്ക് പോകുമ്പോഴേ രണ്ടിടങ്ങളിൽ പ്രതിഷേധമുണ്ടായി. ഈ സമരത്തിലാണ് വിജയ് ഇന്ദുജുവിൻ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം അറസ്റ്റിലാവുന്നത്. അതിനുശേഷമാണ് പത്തനംതിട്ട റാന്നിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം. DYFA-ക്കാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും നേർക്കുനേരെ നിന്ന് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. ഇവിടെ ഈ റാന്നി ബുദ്ധിമുട്ടിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെയായ ഈ പറയുന്ന അഡ്വക്കേറ്റ് അമൽ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള DYFI സംഘം അവിടെ സംഘടിച്ചു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടേക്കാണ് MG കണ്ണന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സംഘടിച്ച് എത്തിയത്. ഏതാണ്ട് ഒരു 15 യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇവർ കരിപ്പൊടി വീശി. ഈ സമയം പോലീസ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നുവെങ്കിലും DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI-ക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ പോലീസ് ഇടപെടുന്നു. അപ്പോൾ ഇരുവിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്നു. എന്തായാലും വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യ വർഷം ചൊരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് വളരെ പാടുപെട്ടാണ് ഇരു കൂട്ടരെയും മാറ്റിയത്. ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് ഈ പറയുന്ന DYFI-ക്കാർ പിരിഞ്ഞു പോയത്. അപ്പോഴും DYFI-ക്കാർ ഒരു ഭാഗത്ത് മുദ്രാവാക്യം മുഴക്കി നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വാർത്ത, കോന്നി ഇളകൊള്ളൂരിൽ കരിങ്കൊടിയും യൂത്ത് കോൺഗ്രസ് പതാകയുമായി വഴിയരികിൽ നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കോന്നി പഞ്ചായത്ത് അംഗവുമായ ഫൈസൽ എന്നയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റാന്നിയിലാണ് നവകേരള സദസ് നടക്കുന്നത്. അവിടെയും നിറഞ്ഞ സദസ്സാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം CM അവിടെ ഈ റാന്നിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. റാന്നിയിൽ നിന്ന് കോന്നിയിലേക്കുള്ള വഴിമധ്യ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ യുവമോർച്ചയും ശബരിമല വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ശബരിമല തീർത്ഥാടകരെ വലയ്ക്കുന്നതെന്ന് ആക്ഷേപിച്ച യുവമോർച്ചയും വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു. അങ്ങനെ പ്രതിഷേധം ഒരു ഭാഗത്ത്, പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ നിറഞ്ഞ സദസ്സുമായി ജനസഞ്ചയവുമായി നവകേരള സദസ്സും ഒരു ഭാഗത്ത്. അങ്ങനെയാണ് പത്തനംതിട്ടയിലെ നവകേരള സദസ്സിന് എത്ര ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ജില്ലയിൽ സിജിത്ത്? ഇപ്പോൾ റാന്നിയാണ് അവസാനിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഇനി കോന്നി മണ്ഡലത്തിൽ നടക്കാനുണ്ട്. നമ്മൾ കോന്നിയിലേക്കുള്ള യാത്രയിലാണ്. കോന്നി മണ്ഡലത്തിലെ നവകേരള സദസ്സ് അല്പസമയത്തിനകം തന്നെ നടക്കും. അതിനുശേഷം നടക്കുക അടൂർ മണ്ഡലത്തിലേതാണ്. അതോടുകൂടി ഇവിടുത്തെ നവകേരള സദസ്സ് പൂർത്തിയാകും. പിന്നീട് കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് കടക്കും. അത് അവസാനമാണ്. ഏറ്റവും ഒടുവിൽ കൊട്ടാരക്കരയിലാണ് നവകേരള സദസ്സ് നാളെ രാവിലെ ആരംഭിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ജനസഞ്ചയം എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇന്നത്തോടുകൂടി പത്തനംതിട്ട ജില്ലയിൽ പര്യടനം അവസാനിപ്പിച്ച കൊല്ലം ജില്ലയിലേക്ക് കടക്കുന്ന ആളെ കൊല്ലം ജില്ലയിലാണ് പ്രകടനം. എന്തായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഏറ്റവും
പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് നൽകാനുള്ളത്. നഹാസ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിലാണ്. ഇവിടെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇവരെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഒരുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് അതൊന്നും പ്രശ്നമല്ല എന്ന് കണ്ട് വലിയ തോതിൽ ആളുകളെ കൂട്ടിക്കൊണ്ട് നവകേരള സദസ്സും ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഉന്മേഷം ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, മഴ എത്ര മണിക്കൂറായി അവിടെ ഉണ്ട് ശ്രീജിത്ത്? ഈ ജില്ല മുഴുവൻ ഉണ്ടോ മഴ? ജില്ല മുഴുവൻ മഴയാണ്. അതായത് റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത പുലർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓറഞ്ച് അലർട്ടാണെന്ന് ജില്ലയിൽ ഉള്ളത്. രാവിലെ ആറന്മുള മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കാനെത്തുന്നതിന് ഒരു മണിക്കൂർ മുൻപേ മഴ പെയ്തു തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ കുടയും ചൂടിക്കൊണ്ട് ആളുകൾ നിറഞ്ഞ സദസ്സിൽ ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ മേഖലയിൽ നിന്നൊക്കെ കണ്ടിരുന്നത്. ഇതിന് സമാനമാണ് റാന്നിയിലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് കോന്നി മേഖലയിൽ നമ്മൾ പോയിരുന്നു. അവിടെയും വലിയ ഒരു ജനസഞ്ചയമുണ്ട്. മഴയൊന്നും വകവയ്ക്കാതെ തന്നെ ഈ നവകേരള സദസ്സിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്, പരാതികൾ കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ മഴയൊന്നും വകവയ്ക്കാതെ തന്നെ.